നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. നിപ്പയും കൊറോണയും ഒക്കെ വന്നപ്പോൾ നമ്മൾ ആദ്യം ഭീതിയിലായെങ്കിലും മികച്ച ആരോഗ്യവകുപ്പിന്റെ കൂട്ടായ പ്രവർത്തനങ്ങളാലും ജനങ്ങളുടെ സഹകരണത്താലും അതിനെ പ്രതിരോധിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു. നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് അത് കൂടുതൽ വ്യാപിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും നമ്മൾ ഒറ്റക്കെട്ടായി തന്നെ തീർത്തു. കൊറോണ ലോകം മുഴുവൻ വ്യാപിച്ചെങ്കിലും നിപ്പയുടെ തീവ്രത അറിഞ്ഞത് കൂടുതലും കോഴിക്കോട് ജില്ലക്കാരാണ്. ഭയാനകമായ ദിവസങ്ങളായിരുന്നു അതെല്ലാം തന്നെ. ഇപ്പോഴിതാ മറ്റൊരു രോഗവ്യാപനമാണ് നമ്മളെ വീണ്ടും ഭയത്തിലാക്കുന്നത്. അതും കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി 10 പേർക്ക് വെസ്റ്റ് നൈൽ ഫീവർ സ്ഥിരീകരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രത ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ആരോഗ്യവകുപ്പ്. ഇതിൽ 4 പേർ കോഴിക്കോട് ജില്ലക്കാരാണ്, 2 പേർ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭീതി കൂടുന്നത്. ക്യുലക്സ് കൊതുകുകളാണ് ഈ ഒരു രോഗം പരത്തുന്നത്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരില്ല എന്നുള്ളതാണ് മറ്റൊരാശ്വാസം. ഈ സാഹചര്യത്തിൽ കൊതുക് നശീകരണം അടക്കം സജീവമാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. മഴക്കാലം വരും മുൻപ് തന്നെ രോഗത്തെ പിടിച്ചുകെട്ടാനാണ് നീക്കം. വൃക്ക മാറ്റിവെച്ച ശേഷം തുടർ ചികിത്സയിൽ കഴിയുന്ന ഒരാളുടെ മരണം ഈ രോഗം മൂലമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. രോഗം ബാധിച്ച് കോഴിക്കോട് ജില്ലക്കാരനായ ഒരാൾ ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. രോഗലക്ഷണങ്ങൾ കാണപ്പെട്ടവരുടെ രക്തം, നട്ടലിൽ നിന്ന് കുത്തിയെടുത്ത നീര് എന്നിവ മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിലെ വൈറസ് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് രോഗം വെസ്റ്റ് നൈൽ ഫീവറാണെന്ന് കണ്ടെത്തിയത്. പിന്നീട് സ്രവങ്ങൾ പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ച് സ്ഥിരീകരിച്ചു. പനി, തലവേദന, അപസ്മാരം, പെരുമാറ്റത്തിലെ വ്യത്യാസം, ബോധക്ഷയം, കൈകാൽ തളർച്ച തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. ഇതിന് സമാനമാണ് മസ്തിഷ്ക ജ്വരത്തിന്റെയും ലക്ഷണങ്ങൾ. രോഗബാധയുണ്ടായ ചിലർക്ക് മസ്തിഷ്ക ജ്വരമാണെന്ന നിഗമനത്തിലാണ് ആദ്യം ചികിത്സ നൽകിയത്. ഇതും രോഗം മൂർച്ഛിക്കാൻ കാരണമായി. മെഡിക്കൽ കോളേജിലെ VRDL ലാബിലെ പരിശോധനയിലെ സ്ഥിരീകരണത്തിന് ശേഷമാണ് തുടർ നടപടികളുണ്ടായത്. രോഗം പിടിപെടുന്നവരിൽ 1% താഴെ ആളുകൾക്ക് മാത്രം മസ്തിഷ്ക ജ്വരം വരാം. അങ്ങനെയുള്ളവർക്ക് മരണം സംഭവിക്കാനുള്ള സാധ്യത 10% മാത്രമാണ്. വൈറസാണ് രോഗകാരണം. ഈ രോഗം പിടിപെട്ട പക്ഷികളിൽ നിന്നും കൊതുകിലേക്കും കൊതുകിൽ നിന്ന് മനുഷ്യരിലേക്കും പകരും. കൊതുക് കടിയേൽക്കുന്നതിലൂടെ മാത്രമേ രോഗം പകരൂ. രോഗത്തിന് പ്രതിരോധ വാക്സിൻ ഇല്ല. കൊതുക് കടിയേൽക്കാതെ നോക്കുക എന്നത് മാത്രമാണ് പോംവഴി. പിടിപെട്ടു കഴിഞ്ഞാൽ സാധാരണ വൈറൽ പനി മാറുന്നത് പോലെ ഭേദമാകും. ചിലരിൽ രോഗം വിട്ടുപോകാൻ മാസങ്ങളോളം സമയം വേണ്ടി വന്നേക്കാം. യുഗാണ്ടയിലെ വെസ്റ്റ് നൈൽ ജില്ലയിൽ ആദ്യമായി ഈ ഒരു രോഗം കണ്ടെത്തിയതിനാലാണ് പനിക്ക് ഈ ഒരു പേര് വന്നത്. കൊതുകുകളെ ഇല്ലായ്മ ചെയ്യുകയാണ് ഈ രോഗത്തെ നേരിടാൻ പ്രധാനമായും വേണ്ടത്. അതുകൊണ്ട് തന്നെ പരിസര ശുചീകരണം അനിവാര്യതയാണ്. മൃഗങ്ങളിൽ നിന്ന് കൊതുക് വഴിയാണ് രോഗം മനുഷ്യരിലേക്ക് പടരുന്നത്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ രോഗം പകരില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസം. ക്യുലക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകാണ് രോഗം പ്രധാനമായും പരത്തുന്നത്. 1937 ഉഗാണ്ടയിലാണ് ഈ വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത്. കേരളത്തിൽ 2011 ആലപ്പുഴയിൽ ആദ്യമായി ഈ രോഗം റിപ്പോർട്ട് ചെയ്തു. തലവേദന, പനി, പേശിവേദന, തലചുറ്റൽ, ഓർമ്മ നഷ്ടപ്പെടൽ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. പലപ്പോഴും രോഗലക്ഷണങ്ങൾ പ്രകടമാകാതിരിക്കാനും സാധ്യതയുണ്ട്. ചിലർക്ക് പനി, തലവേദന, ഛർദി, ചൊറിച്ചിൽ തുടങ്ങിയവയും കാണാം. രോഗം പടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ഈ 2 ജില്ലകളിൽ മാത്രമാണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജനങ്ങളോടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1 ആഴ്ച മുൻപേ കൊതുക് ജന്യ ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഇത്തരം രോഗങ്ങൾക്കെതിരെ ജാഗ്രത വേണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചിരുന്നു. കടുത്ത വേനലിനെ തുടർന്ന് കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലും ഇടവിട്ട് മഴ ലഭിച്ച സാഹചര്യത്തിലും കൊതുക് ജന്യ ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രധാനമായി മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പലയിടത്തും ഡെങ്കിപ്പനി, മലേറിയ തുടങ്ങിയ കൊതുക് ജന്യ രോഗങ്ങളും മഞ്ഞപ്പിത്തം തുടങ്ങിയ ജലജന്യ രോഗങ്ങളും വർദ്ധിക്കുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. കൊതുകുകൾ പെരുകുന്നത് തടയാൻ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കി ഉറവിട നശീകരണം നടത്തണം. കൊതുക് കടി ഏൽക്കാതിരിക്കാൻ ആവശ്യമായ ലേപനങ്ങളോ വലയോ ഉപയോഗിക്കുക. വെള്ളം ശേഖരിച്ചു വെക്കുന്ന പാത്രങ്ങൾ അടച്ച് സൂക്ഷിക്കുക. ആഴ്ചയിൽ 1 ദിവസം ഡ്രൈഡേ ആചരിക്കുക. വീടുകളിലെ ഇൻഡോർ പ്ലാന്റുകളുടെ വെള്ളം നിർബന്ധമായും ആഴ്ചയിൽ 1 ദിവസം മാറ്റണം. ജില്ലയിൽ പലയിടത്തും വീടുകളുടെ അകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഇൻഡോർ പ്ലാന്റുകളിലെ വെള്ളത്തിൽ കൊതുക് വളരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അതിനാൽ ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകണമെന്നും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു.
കടുത്ത വേനലിനെ തുടർന്ന് കുടിവെള്ളം അടക്കം മലിനമാകാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തണമെന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കുടിക്കാനും പാചകത്തിനും തിളപ്പച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കണം. കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യണം. തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം പാടില്ല. മലമൂത്ര വിസർജന ശേഷം കൈകാലുകൾ വൃത്തിയായി കഴുകണം. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ വൃത്തിയായി കഴുകുക. പൊതു ടാപ്പുകളും കിണറുകളും വൃത്തിയായി സൂക്ഷിക്കുക. എലികൾ വഴിയാണ് എലിപ്പനി പടരുന്നത്. അതിനാൽ എലിമൂത്രം കലരാൻ സാധ്യതയുള്ള വെള്ളവുമായി സമ്പർക്കം ഉണ്ടാകുന്നത് ഒഴിവാക്കണം. ശരീരത്തിൽ മുറിവോ വിണ്ടുകീറിയ പാദങ്ങളോ ഉള്ളവർ എലിമൂത്രം കലർന്ന വെള്ളത്തിൽ ചവിട്ടുകയോ കുളിക്കുകയോ ചെയ്താൽ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കും. അതിനാൽ കാലിൽ മുറിവുകളോ വിള്ളലോ ഉള്ള ആളുകൾ മലിനജലവുമായുള്ള സമ്പർക്കം ഒഴിവാക്കണം. കണ്ണുകൾ, വായ എന്നിവയിലൂടെ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. എലി പെറ്റുപെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക. ശരീരത്തിൽ മുറിവ്, വിണ്ടുകീറിയ പാദം എന്നിവ ഉള്ളവർ മലിനജലവുമായുള്ള സമ്പർക്കം ഒഴിവാക്കാൻ ശ്രമിക്കണം. തുടങ്ങിയിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളെല്ലാം തന്നെ സ്വീകരിക്കണം. കൂടാതെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, തെങ്ങുകയറ്റ തൊഴിലാളികൾ, കർഷകർ, മൃഗപരിപാലകർ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങി മലിനജല സമ്പർക്കം സാധ്യതയുള്ള തൊഴിൽ ചെയ്യുന്നവർ ആഴ്ചയിൽ ഒരിക്കൽ ഡോക്സി സൈക്ലിൻ 200 mg ഗുളിക ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം മാത്രം കഴിച്ചാൽ രോഗസാധ്യത തടയാനുള്ള സാധ്യത ഏറെയാണ്. എന്തായാലും ഇത്തരം രോഗങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഭീതിയല്ല വേണ്ടത്, കനത്ത ജാഗ്രതയാണ്. ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളിലൂടെ ഇതിനെല്ലാം പ്രതിരോധിക്കാനും നമുക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഉറപ്പ്.